കർത്താവിന്റെ പരിശുദ്ധ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ബഹുമാന്യരായ പാസ്റ്റർമാർ, സഹോദരി സഹോദരന്മാർ, എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. സന്തോഷത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് അവസരം ഒരുക്കിയല്ലോ. ദൈവവചന ധ്യാനത്തിന് വേണ്ടി നമുക്ക് സമയം വേർതിരിക്കാം. യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാമത്തെ അധ്യായം 2-ാമത്തെ വചനം നമുക്ക് വായിക്കാം. അങ്ങനെ നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളിൽ മത്തായി മുതൽ അപ്പോസ്തല പ്രവൃത്തികൾ വരെയുള്ള 5 പുസ്തകങ്ങൾ ചരിത്ര പുസ്തകങ്ങളാണ്. റോമ ലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെയുള്ള 21 പുസ്തകങ്ങൾ ഉപദേശപരമായ ലേഖനങ്ങളാണ്. ഒടുവിലത്തെ പുസ്തകം പ്രവചന ഗ്രന്ഥമാണ്. പുതിയ നിയമ പുസ്തകങ്ങളെ 3 വിഭാഗങ്ങളായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചരിത്ര പുസ്തകങ്ങൾ, ഉപദേശപരമായ ലേഖനങ്ങൾ, പ്രവചന ഗ്രന്ഥം. ഇതിൽ 3 വിഭാഗത്തിലും രചന നടത്തുവാൻ ദൈവം ഉപയോഗിച്ച അനുഗ്രഹീതനായ അപ്പോസ്തലനാണ് യോഹന്നാൻ. യോഹന്നാൻ പുതിയ നിയമ എഴുത്തുകാരിൽ വെച്ച് സവിശേഷ ശ്രദ്ധ ആകർഷിക്കുന്ന വ്യക്തിയാണ്. യോഹന്നാൻ ഒരു ചരിത്ര പുസ്തകം എഴുതി. അതാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം. യോഹന്നാൻ ഉപദേശപരമായ ലേഖനങ്ങൾ എഴുതി. 1, 2, 3 ലേഖനങ്ങൾ. യോഹന്നാൻ പ്രവചനപരമായ ഒരു പുസ്തകം എഴുതി. അതാണ് വെളിപ്പാട് പുസ്തകം. ഈ 3 മേഖലകളിലും ഒരുപോലെ രചന നടത്തിയ മറ്റൊരു ഗ്രന്ഥകാരനെ വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. യോഹന്നാന്റെ ചരിത്രപരമായ, ഉപദേശപരമായ, പ്രവചനപരമായ പുസ്തകങ്ങളെ നാം വിലയിരുത്തുമ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള മഹത്വവും മനോഹരവുമായ വീക്ഷണവും ദർശനങ്ങളും നമുക്ക് മനസ്സിലാക്കാനും കാണാനും സാധിക്കും. ചരിത്ര പുസ്തകത്തിൽ യേശുക്രിസ്തു ആരായിരുന്നു എന്ന് വെളിപ്പെടുത്തുമ്പോൾ ഉപദേശപരമായ ലേഖനങ്ങളിൽ യേശുക്രിസ്തു ഇപ്പോൾ ആരായിരിക്കുന്നു എന്നതാണ് വെളിപ്പെടുത്തുന്നത്. എന്നാൽ പ്രവചന പുസ്തകത്തിൽ യേശുക്രിസ്തു ഇനി ആരാകാൻ പോകുന്നു എന്നതാണ് പ്രമേയമായിരിക്കുന്നത്. അപ്പോൾ ഈ പുസ്തകങ്ങളുടെ ആധികാരികതയും അതുല്യതയും മനസ്സിലാക്കുമ്പോൾ ഇതിലെ ഓരോ വിഷയങ്ങളും വളരെ ശ്രദ്ധാപൂർവം നാം വീക്ഷിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും ആവശ്യമാണ്. 3-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം ഉപദേശപരമായ വിഷയത്തിലെ വേദഭാഗമാണ് നമ്മൾ വായിച്ചത്. പ്രധാനമായും 2 പ്രമേയമാണ് ആ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആമേൻ. ഇപ്പോൾ നാം ആരാകുന്നു, ഇനി നാം ആരാകും. സ്തോത്രം. ഇപ്പോൾ നമ്മൾ ആരാകുന്നു,
ഒരു സംശയവും വേണ്ട. വചനം പറയുന്നു നമ്മൾ ദൈവമക്കൾ ആണ്. ആ ഉറപ്പ് ഹൃദയത്തിൽ ഉള്ള ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത്രയും പറഞ്ഞപ്പോൾ ആർക്കൊക്കെയോ ഒരു സംശയം, അങ്ങനെ സംശയമില്ലാത്തവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ മീറ്റിംഗ് കഴിയുമ്പോൾ ആ സംശയം മാറും, അല്ലെങ്കിൽ മാറണം. ഇപ്പോൾ നമ്മൾ ആരാണ്? ദൈവ മക്കൾ ആകുന്നു. ആ ബോധ്യമുള്ളവര് കര ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. ഉയർത്തപ്പെട്ട എല്ലാ കരങ്ങൾക്കായും ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ആ ചില കൈകൾ ഇപ്പോഴാണ് പൊങ്ങിയത്. അത് അവർ കേൾക്കാഞ്ഞത് കൊണ്ടല്ല, നെറ്റ് വളരെ സ്ലോയാ. അപ്പൊ ഇത് അങ്ങ് പറഞ്ഞ് അങ്ങ് വരുമ്പോഴത്തേക്ക് താമസം. അപ്പൊ ഇങ്ങനെ പൊങ്ങി ഉയർന്നു ഒക്കെ വരുന്നുണ്ട്. സ്തോത്രം. നമ്മൾ ആരാണ് മക്കളെ? ആ നിന്നെ തന്നെ നോക്കിയാ പറഞ്ഞത് കേട്ടോ. ആരാണ് നീ? ദൈവമകൻ. ആ ചിരിച്ചു, സന്തോഷമായി കേട്ടോ, മതി. അപ്പൊ നമ്മൾ ആരാ? ദൈവ മക്കളാണ്. ഇപ്പോൾ ആരാകുന്നു, ഇനി നമ്മൾ ആരാകും എന്നാണ് അടുത്ത വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആമേൻ. നാം യേശുവിനെ പോലെയാകും. രണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത് അതാ. ഇപ്പോൾ നമ്മൾ ദൈവ മക്കളാകുന്നു, ഇനി നമ്മൾ ആരെ പോലെയാകും? യേശുവിനെ പോലെ ആകും. ദൈവത്തിന് സ്തോത്രം. ആമേൻ. യേശുവിനെ പോലെയാകും ഈ രൂപം. ആമേൻ. യേശുവിനെ പോലെയാകും എന്നതിന് യാതൊരു സംശയമില്ല. ഈ വചനത്തിന്റെ ആദ്യ ഭാഗം ഒരു ഇൻഫർമേഷൻ ആണെങ്കിൽ രണ്ടാം ഭാഗത്ത് വരുമ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നതായിട്ടാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവം ഒരു രൂപാന്തരം തന്നാൽ അത് രൂപാന്തരം ആയിരിക്കും. ദൈവത്തിന് സ്തോത്രം. യേശുവിന്റെ സാദൃശ്യത്തിലേക്കുള്ള രൂപാന്തരപ്പെടൽ ആണ് ഈ വചനത്തിലെ പ്രധാന വിഷയം ആയിരിക്കുന്നത്. യേശുവിന്റെ സാദൃശ്യത്തിലേക്കുള്ള രൂപാന്തരപ്പെടൽ. ദൈവത്തിന് സ്തോത്രം. അതിന് ദൈവ സാദൃശ്യവും ദൈവിക ദർശനവും നാം പ്രാപിപ്പാൻ ഇടയാകണം. അപ്പൊ നമ്മുടെ സ്വന്തം രൂപം മാറുന്നതാണോ? ആമേൻ. മാറിയിട്ട് ഇല്ലാതായി പോകുന്നതാണോ? വിപുലമായ വിഷയമായി ഇത് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതാണെങ്കിലും അതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ നമുക്ക് ചിന്തിക്കാൻ സമയവും സന്ദർഭവും ഉള്ളത്. മാനവ സംസ്കാരത്തിന്റെ ജന്മഗൃഹം എന്ന് പറയുന്നത് ഏദൻ തോട്ടമാണ്. ഏദൻ തോട്ടത്തിൽ പരീക്ഷകൻ മനുഷ്യന്റെ അടുക്കൽ വന്ന് പറഞ്ഞത് നീ ദൈവത്തെ പോലെ ആകും എന്നാണ് പറഞ്ഞത്. മനുഷ്യന്റെ ഉള്ള രൂപത്തിൽ തൃപ്തിയില്ലാത്ത അവസ്ഥയാണ്. സ്തോത്രം. അതുകൊണ്ടാണ് പറഞ്ഞത് നീ ആരെ പോലെയാകും? ദൈവത്തെ പോലെ ആകും എന്നുള്ളത്. സ്തോത്രം. ഇപ്പോൾ നമുക്കുള്ള രൂപത്തിൽ തൃപ്തിപ്പെടുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ രൂപം മാറ്റാൻ സ്തോത്രം. അതിന് ഉള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഒരുക്കുമ്പോൾ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രലോഭകൻ ആരാണെന്ന് ഞാൻ പറയാതെ നമുക്ക് മനസ്സിലായല്ലോ. ആമേ. നമ്മുടെ യഥാർത്ഥ രൂപത്തെ മാറ്റിയിട്ട് വേറൊരു രൂപമായി നമ്മളെ രംഗത്ത് കൊണ്ട് നിർത്താൻ വേണ്ടി പ്രലോഭകൻ നമ്മുടെ ഉള്ളിൽ പ്രവേശിച്ച് പ്രവർത്തിക്കുമ്പോൾ ഓർത്തുകൊള്ളണം. ആമേൻ. ഏദൻ തോട്ടത്തിൽ പ്രവേശിച്ച് പ്രവർത്തിച്ച സാത്താന്യ സംവിധാനങ്ങളാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ആമേൻ. നമ്മുടെ രൂപം മാറിയാലും സ്വഭാവം മാറുമോ? സ്തോത്രം. സ്വഭാവമൊന്നും മാറത്തില്ലതേ. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ഏതൊരു രൂപത്തിൽ? ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ആമേൻ. വെളുത്ത ഒരു മനുഷ്യനെ ചുമന്ന മനുഷ്യനാക്കി മാറ്റാൻ സൗകര്യങ്ങളുണ്ട്. സ്തോത്രം. ചുമന്ന മനുഷ്യനായാലും അവന്റെ അകത്തെ കറുത്ത സ്വഭാവം മാറുമോ? മാറത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് പുള്ളി പുലി
ഏത് ബ്യൂട്ടി പാർലറിൽ പോയാലും അതിന്റെ സ്വഭാവം മാറത്തില്ല എന്നുള്ളത്. അമ്മേ കൂശിന് തന്റെ തൊക്കും പുള്ളിപ്പലിക്ക് തന്റെ അമ്മേ പുള്ളിയും മാറ്റാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ മാറ്റാൻ കഴിയത്തില്ല. അമ്മേൻ. അപ്പം ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഇപ്പോൾ തന്നിരിക്കുന്ന ആ രൂപത്തിന് ആ ഭാവത്തിന് ആ നിറത്തിന് ദൈവസന്നിധിയിൽ ഒന്ന് സ്തോത്രം ചെയ്ത് മഹത്വം കൊടുക്കാൻ നമുക്ക് കഴിയുമെന്നുണ്ടെങ്കിൽ ദൈവമക്കളെ അത് മതി. ദൈവത്തിന് സ്തോത്രം. ദൈവം മാറ്റുന്നത് വരെ നമ്മൾ മാറ്റാൻ പോകണ്ട കേട്ടോ. സ്തോത്രം. ചിലർക്ക് ഒട്ടും സന്തോഷമല്ല എന്ന് തോന്നുന്നു എന്ന് ഞാൻ വിചാരിച്ചാലും അത് ശരിയാകണമെന്നില്ല എന്ന് എനിക്കറിയാം. ദൈവത്തിന് സ്തോത്രം. ആമേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആമേ, നമ്മുടെ ഉള്ള രൂപത്തിനായി ഉള്ള അവസ്ഥയ്ക്കായി അതിന് നമ്മൾ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ, അതിന് നമ്മൾ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ദൈവത്തിന് സ്തോത്രം. ആമേ. നമ്മൾ അതിനു വേണ്ടി വേറെ ഒന്നും പോകണ്ട. എന്നാൽ ഇപ്പോഴത്തെ നമ്മുടെ ഈ രൂപം മാറും. ആമേ. നമ്മുടെ ഈ ഘടന മാറും. അത് മാനുഷികമായ ഒരു സംവിധാനത്തിലും സമ്പ്രദായത്തിലും നടക്കുന്നതല്ല. ആമേൻ. പ്രിയമുള്ളവരെ, യേശുവിനെ നാം ഇരിക്കുന്നത് പോലെ കാണുന്നതാകൊണ്ട് യേശുവിനെ പോലെ നമ്മളായി തീരും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ ലോകത്തിലെ സെലിബ്രിറ്റികളെ പോലെ ആകാൻ വേണ്ടി പരിശ്രമിക്കുന്നവര്, അവരെ പോലെ വേഷം ധരിക്കുക, അവരെ പോലെ സംസാരിക്കുക, അവരെ ഉടുക്കുക എടുക്കുക ഇങ്ങനെയുള്ള സംവിധാനം, ഏത് രൂപത്തിലായിരുന്നാലും ഏത് ഭാവത്തിലായിരുന്നാലും ഏത് ദേശക്കാരാണെങ്കിലും ഏത് നിറക്കാരാണെങ്കിലും ദൈവത്തിന്റെ വചനം പറയുന്നു, ആമേ, അവൻ യേശുവിനെ പോലെ നാം ആയിത്തീരുമെന്ന്. എത്ര കാലം അങ്ങനെ ആയിരിക്കും? ആമേ. നിത്യ യുഗങ്ങൾ യേശുവിനെ പോലെ നമ്മളായിരിക്കുമെന്ന് ദൈവത്തിന് സ്തോത്രം. കളറ് മാറ്റുവാൻ, രൂപം മാറ്റുവാൻ, ആമേ, ഭാവങ്ങൾ മാറ്റുവാൻ നമ്മൾ എന്തെല്ലാം സമയങ്ങൾ, എത്ര സമയമെടുക്കുന്നു, എന്തുമാത്രം പണം അതിനു വേണ്ടി മുടക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതൊക്കെ തികഞ്ഞ പരാജയത്തിലെത്തുമ്പോൾ ദൈവത്തിന് സ്തോത്രം. എത്തിയില്ലെങ്കിൽ എത്തിയിരിക്കും. ആമേ. നിത്യതയിൽ കർത്താവിനെ പോലെ ആയിത്തീരുന്നതിന് നമ്മൾ എന്ത് വില കൊടുക്കുന്നു? അതിനു വേണ്ടി എത്ര സമയം നമ്മൾ കൊടുക്കുന്നു? ദൈവത്തിന് സ്തോത്രം. അത് ആത്മപരിശോധന നടത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ആരാണ് ഈ ദൈവമക്കൾ എന്ന് പറയുന്നത്? ആമേൻ. ദൈവമക്കൾ എന്ന് പറയുന്നത് ആരാണ്? 3:10 ഒന്ന് വായിച്ചേ. ദൈവത്തിന്റെ മക്കൾ ആരെന്നും രാജിന്റെ മക്കൾ ആരെന്നും ഇതിനാൽ തെളിയുന്നു. ഇതിനാൽ തെളിയുന്നാ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ മക്കൾ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വിഷയം ദൈവമക്കൾ എന്നുള്ളത്. രണ്ടാമത്തെ വിഭാഗത്തെ നമുക്ക് മാറ്റാം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ മക്കൾ ആരാണെന്ന് ഇതിനാൽ തെളിയുന്നു. ദൈവത്തിന് സ്തോത്രം. 10 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ആ സവിശേഷ വിഷയത്തിന്റെ വിപുലവും വിശദവുമായ വിവരണമാണ് 11:12 രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ രത്ന ചുരുക്കം ഇതാണ്: പാപം ചെയ്യാത്തവനാണ് ദൈവത്തിന്റെ മക്കൾ. ഈ പാപം ചെയ്യാത്തവനാണ് ദൈവത്തിന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ പാപം ചെയ്യാൻ കഴിവില്ലാത്തത് കൊണ്ട് പാപം ചെയ്യാത്തതല്ല, പാപം ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് ദൈവമക്കളായിരിക്കുന്നത്. സ്തോത്രം. കഴിവില്ലാത്തത് കൊണ്ട് പാപം ചെയ്യാതിരിക്കുന്നതല്ല. സ്തോത്രം. ദൈവമക്കളായതുകൊണ്ട് കഴിയാത്തതാ. സ്തോത്രം. ആമേ. രണ്ടും വ്യത്യാസമുണ്ട് കേട്ടോ. സ്തോത്രം. കഴിവില്ലാത്തവൻ കഴിയുമ്പോ പാപം ഒന്നും ചെയ്യുന്നില്ല, അതല്ല. എല്ലാ കഴിവും ഉണ്ടായിട്ടും അത് ചെയ്യാതിരിക്കുന്നവനാണ് ദൈവത്തിന്റെ മക്കൾ. മനസ്സിലായോ? ദൈവത്തിന്റെ സ്തോത്രം. അമേൻ. നന്നായി മനസ്സിലായി എന്ന് നിങ്ങളുടെ പാപ പ്രകടനത്തിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. ഇത് ഞാൻ പ്രത്യേകിച്ച് യുവാക്കന്മാരായ കുട്ടാമേരോട് ചോദിക്കുന്നു. അമേൻ.
കൗമാരപ്രായമൊക്കെ കഴിഞ്ഞിട്ട് യൗവനത്തിലേക്കൊക്കെ നീങ്ങാൻ നിൽക്കുന്ന കുറെ മിടുക്കന്മാരെ ഞാൻ കാണുന്നുണ്ട്. സ്തോത്രം കേൾക്കുന്നുണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ് ആ മക്കളെ എന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം. ദൈവത്തിന് സ്തോത്രം. പാപം ചെയ്യാൻ കഴിവില്ലാത്തവനല്ല, പാപം ചെയ്യാൻ കഴിയാത്തവനാണ് ദൈവമക്കൾ. ആ ബോധ്യമുള്ള ആ ചെറുപ്പക്കാരായ കുഞ്ഞുങ്ങൾ ദൈവത്തെ ശ്രദ്ധിച്ചാട്ടെ. ദൈവത്തിന് സ്തോത്രം. ആ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നീയും ചെറുപ്പക്കാരനാവൂ കുറച്ച് കഴിയുമ്പോ കണ്ടോ. സ്തോത്രം. അട്ടെ സ്തോത്രം. അപ്പം ദൈവത്തിന് സ്തോത്രം. വേറെ പറയണോ? കുറെ പേരോടൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പം വീഡിയോ വീഡിയോയിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പൊ കാര്യം മനസ്സിലായില്ല. അപ്പൊ ദൈവമക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ്? അമ്മേ, ഈ കഴിവ് ഉണ്ടെങ്കിലും കഴിയാത്ത സാഹചര്യം, ഈ അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ ഒത്ത് വന്നു കഴിഞ്ഞാൽ, അവസരം കിട്ടിയാൽ എന്ത് ചെയ്യാൻ മനസ്സുകൊണ്ട് ഒരുക്കമായിരിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ നമ്മൾ മാതൃകയാക്കേണ്ടത് അവരെയല്ല, അവരെ ആയിരിക്കരുത്. സ്ഥലം, സാഹചര്യം, സന്ദർഭം, ഇതെല്ലാം അനുകൂലമായി ദാനിയേലിനും കൂട്ടുകാർക്കും അനുകൂലമായിട്ട് വന്നു. പക്ഷെ അവര് തങ്ങളെ തന്നെ സൂക്ഷിക്കാനിടയായത് അവരുടെ സമർപ്പണം കൊണ്ടാണ്. സ്വന്തം കഴിവില്ലാഞ്ഞിട്ടാണോ? സ്ഥലം അനുകൂലം, സാഹചര്യം അനുകൂലം, സന്ദർഭം അനുകൂലം, സമ്മർദ്ദം രാജകീയമായിട്ടുണ്ടായി. പക്ഷെ അവരുടെ സമർപ്പണമാണ് അവരുടെ ജീവിത വിജയത്തിനും ഉന്നതിക്കും കാരണമായി തീർന്നത്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ദാസി ദാസന്മാരെ, പ്രത്യേകിച്ച് യൗവനക്കാരായ സഹോദരങ്ങളെ, കർത്താവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. കഴിവില്ലാത്തത് കൊണ്ടല്ല, കഴിയാത്തത് കൊണ്ട്. എന്തുകൊണ്ട് കഴിയത്തില്ല? ദൈവത്തിന്റെ മക്കളാണെന്നുള്ള ആ ചിന്ത കൊണ്ട് നമ്മൾ അതിന്റെ മേൽ ജയമെടുക്കണം. ഇഹലോകത്തിൽ ദൈവമക്കളായി ജീവിച്ചാൽ പരലോകത്തിൽ ദൈവത്തോടൊപ്പം ജീവിക്കാം. സ്തോത്രം. കൊച്ചുകുട്ടികൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞത് മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് മമ്മിയെ പറഞ്ഞ് കേൾപ്പിക്കണം കേട്ടോ. സ്തോത്രം. ഇഹലോകത്തിൽ ദൈവമക്കളായി ജീവിച്ചാൽ പരലോകത്തിൽ ദൈവത്തോടൊപ്പം ജീവിക്കാം. പറഞ്ഞത് മനസ്സിലായല്ലോ? മനസ്സിലായി. എന്താ പറയേണ്ടത്? ഇതുപോലെ പറഞ്ഞു കേൾപ്പിക്കണം. ദൈവത്തിന് സ്തോത്രം. നിത്യതയിൽ ദൈവത്തോടൊപ്പം വസിക്കേണ്ടവരാണെന്നുള്ള ചിന്തയിൽ ഇഹലോകത്തിൽ നാം ജീവിക്കണമെന്നുള്ളതാണ് വചനം നമ്മെ പ്രബോധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം. ദൈവത്തിന് സ്തോത്രം. പക്ഷെ ഈ വിഷയത്തിൽ പരസ്പര വിരുദ്ധമായ ചില പ്രസ്താവനകൾ പ്രത്യക്ഷത്തിൽ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ നമുക്ക് കാണാൻ ഇടയായിത്തീരും. ആ സംശയം ഒന്ന് മാറാൻ വേണ്ടി ആ രണ്ട് വചനം നമുക്കൊന്ന് വായിക്കാം. ഒന്നാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതെയായി. അത്ര അത് മതി. ഈ പാപം, ഞാൻ പാപിയൊന്നുമല്ല, ഞാൻ പരിശുദ്ധനാണ്, വിശുദ്ധനാണ്, പരമാർത്ഥിയാണ് എന്നൊക്കെ നമ്മൾ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ സുഖിപ്പിച്ച് രസിപ്പിച്ച് പോകുമ്പോൾ ഓർത്തു കൊള്ളണം, അങ്ങനെ പറയുന്നവൻ ആത്മവഞ്ചന ചെയ്യുകയാണ്. സ്തോത്രം. ഇനി 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ അവനെ അസത്യവാദിയാക്കുന്നു. അപ്പൊ 2-ാമത്തെ പ്രസ്താവന കണ്ടോ? പാപം ചെയ്തിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ വ്യാജ പ്രസ്താവന നടത്തുകയാണ്. സ്തോത്രം. ആമേൻ. പക്ഷെ ആദ്യം നമ്മൾ വായിച്ചത് എന്താണ്? ആമേൻ. 9-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചേ.
നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ 3:9 ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല അവന്റെ നമുക്ക് അത്ര മതി ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും എന്ത് ചെയ്യുന്നില്ല പാപം ചെയ്യുന്നില്ല പക്ഷെ 1:8, 1:10 ഈ മൂന്ന് വചനങ്ങളുടെ തമ്മിൽ വല്ല പരസ്പര ബന്ധമുണ്ടോ പ്രത്യക്ഷത്തിൽ വല്ല പരസ്പര ബന്ധമുണ്ടോ ഒരു ബന്ധവും ഇല്ല കാരണം 8-ാമത്തെ വാക്യത്തിൽ പറയുന്നത് പാപം ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ആത്മവഞ്ചകരാണ് നമ്മൾ 10-ാമത്തെ വചനത്തിൽ പറയുന്നു ആമേൻ നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് വ്യാജ പ്രസ്താവനയാണ് എന്നാൽ 3:9 പറയുന്നു നമ്മളിൽ പാപം ഇല്ല എന്ന് ഇതിനെ നമ്മൾ രണ്ടും രണ്ടായിട്ട് മനസ്സിലാക്കാൻ ഇടയാകണം 3:9 പറഞ്ഞിരിക്കുന്നത് വ്യക്തിപരമായ വിവരണമല്ല അതൊരു വേദശാസ്ത്ര വിശകലനമാണ് വേദശാസ്ത്ര വിശകലനം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത് പാപം എന്ന് പറയുന്നത് ദൈവിക സ്വഭാവത്തിന് ചേർന്നതേ അല്ല ദൈവത്തിന് സ്തോത്രം ആമേൻ ദൈവവചനം പറഞ്ഞത് നമ്മളിപ്പോൾ ആരാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ദൈവ മക്കൾ ആകുന്നു എന്നാണ് അത് ദൈവിക സ്വഭാവത്തിൽപ്പെട്ട വേദശാസ്ത്ര വിശകലനമാണ് ദൈവിക സ്വഭാവത്തിൽപ്പെട്ടവർക്ക് പാപം ചെയ്യാൻ കഴിയത്തില്ല എന്നുള്ളതാണ് പക്ഷെ 1:8-10 വ്യക്തിപരമായ വിഷയമാണ് ആ വ്യക്തിപരമായ വിഷയത്തെ നമ്മൾ പ്രത്യേകമായി സൂക്ഷിക്കുവാനും ശ്രദ്ധിപ്പാനും ഇടയായി ദൈവിക വിഷയത്തിൽ ആത്മീക വളർച്ച പ്രാപിക്കുന്നവരായിരിക്കണം ഇതിന് സ്തോത്രം ഇപ്പൊ അതെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ഒരു വീടിന്റെ മുറ്റത്ത് അമ്മേ ഇവിടെയല്ല കേട്ടോ അത്രം ഒക്കെ നാട്ടില്ല വലിയ വീട് പറമ്പും സംവിധാനങ്ങളും വഴികളും സൗകര്യങ്ങളും ഒക്കെ ഉള്ള നാട്ടിൽ വീടിന്റെ മുറ്റത്ത് മുൻപിലായിട്ട് വലിയൊരു കുഴി അതുവഴി സാധാരണ യാത്രക്കാര് വരാറുണ്ട് പരോപകാരിയായ ഒരു മനുഷ്യ സ്നേഹി രാത്രി ഉറക്കം ഒളച്ചിരുന്ന് ആ വഴിയാത്രക്കാരും ആ കുഴിയിൽ വീഴാതിരിക്കാൻ വേണ്ടി ദൂരവേ നിന്ന് ആൾക്കാർ വരികയാണെന്ന് അറിയുകയാണെങ്കിൽ ടോർച്ചടിച്ച് കാണിക്കും സ്തോത്രം പരോപകാരിയായ മനുഷ്യ സ്നേഹിയായ മനുഷ്യൻ തന്റെ വീടിന്റെ മുൻപിലുള്ള ആ വലിയ കുഴിക്കകത്ത് വീണ് ആരും പഴി പറയാതിരിക്കാൻ കുഴി ഒഴിഞ്ഞു പോകാൻ വേണ്ടി ടോർച്ചടിച്ചു കൊടുക്കുന്ന ആ മഹാമനസ്കനായ മനുഷ്യനെ കുറിച്ചുള്ള മനുഷ്യ സ്നേഹിയായ മനുഷ്യനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം എന്തായിരിക്കും ആരെങ്കിലും ഒരാള് ആ മൈക്കൊന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് പറഞ്ഞേ ഇത്ര നേരം ഞാൻ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് ചോദിച്ചാൽ വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കാനൊന്നുമല്ല ഈ നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോന്ന് എനിക്കറിയാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ഇങ്ങോട്ടൊന്ന് പറഞ്ഞാൽ മാത്രമേ എനിക്കൊരു സന്തോഷം വരത്തുള്ളൂ ആ കുഴിക്കകത്ത് മനുഷ്യ വീട് എന്തോ ശോ എന്തൊക്കെയാ ഉണ്ടാക്കിയോ പറഞ്ഞു ഞാൻ ചോദിച്ചത് ആ മനുഷ്യന് ആ ടോർച്ച് അടിച്ച് ഇങ്ങനെ കൊടുത്ത് ആ മനുഷ്യൻ ഇങ്ങനെ വരുന്നത് ആ മനുഷ്യനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നാ ചോദിച്ചത് രാത്രി ടോർച്ച് അടക്കുന്ന കൊടുക്കുന്നതിനേക്കാള് ആ മനുഷ്യനാണെങ്കിൽ സിമെന്റ് ഇട്ട് മൂടിയ പോലായിരുന്നു നല്ല മനുഷ്യൻ നീ ബിരുദനാണെന്ന് എനിക്ക് അറിയാമല്ലോ പത്ര അവൻ ഈ ചർച്ചയുടെ വിശ്വാസിയാ കേട്ടോ പത്ര മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിന് മുണ്ടൊരു സൗരഭ്യം ദൈവത്തിന് സ്തോത്രം മനസ്സിലായോ സ്തോത്രം സ്തോത്രം എടുക്കൻ അർത്ഥം അനുഗ്രഹിക്കട്ടെ ആ മനുഷ്യനെ കുറിച്ച് സാധാരണ ആളുകൾ പറയും അയ്യോ ഇത്ര വലിയൊരു മനുഷ്യ സ്നേഹി എന്ന് സാധാരണ പറയും അപരിചിതൻ പറയും ഇത്ര നല്ലൊരു മനുഷ്യനാണല്ലോ എന്ന് പറയും പക്ഷേ അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് ഒരു ബഹുമാനം ഉണ്ടാകത്തില്ല നമുക്ക് ആർക്കും ഉണ്ടാകത്തില്ല എന്താണ് അതിന്റെ കാരണം എന്ന് ചോദിച്ചാൽ
അദ്ദേഹത്തിന്റെ അധീനതയിൽപ്പെട്ട ഒരു മനുഷ്യ വ്യക്തി കുഴിയാണെങ്കിൽ ആദ്യം ആ കുഴി എന്ത് ചെയ്താൽ മതി, നികത്തിയാ മതി. പിന്നെ ഉറക്കമുളച്ചിരിക്കേണ്ട കാര്യമുണ്ടോ വെച്ചാ? ഉണ്ടോ? ഇല്ല. ഇനി അങ്ങർക്ക് ആ കുഴി നികത്താൻ സാധിക്കത്തില്ലെങ്കിൽ, അത് നികത്താൻ അദ്ദേഹത്തിന് നിയമപരമായിട്ട് എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമുണ്ട്. അവിടെ നല്ലൊരു വെളിച്ചം സ്ഥാപിച്ചിട്ട് കുറച്ച് ദൂരമേ ഉണ്ട് ഒരു മുന്നറിയിപ്പിന്റെ ബോർഡ് വെക്കുക, കുഴി ഇവിടെ ഉണ്ട്, ഒഴിഞ്ഞു പോകുക ദൈവത്തിന് സ്തോത്രം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ചെയ്താൽ മതി. ഇത് രണ്ടും ചെയ്യാതെ ടോർച്ച് അടിച്ചോണ്ട് വരുന്നവർക്കെല്ലാം വേണ്ടി കുഴി ഒഴിഞ്ഞു പോകാൻ വേണ്ടി ഇരിക്കുകയാണെങ്കിൽ ആ മനുഷ്യനെ കുറിച്ച് നമുക്ക് ഓർക്കുമ്പോ ആമേ സന്തോഷമല്ല ഒരു സഹതാപമായിരിക്കും ആ മനുഷ്യനെ കുറിച്ച് നമുക്ക് ആമേ ഉണ്ടാകുന്നത്. ഇതെല്ലാം ശരിയായാലും സ്തോത്രം, പണ്ട് അവിടെ ഒരു കുഴി ഉണ്ടായിരുന്നു എന്ന ചിന്തയിൽ മുൻകാലങ്ങളിൽ അതുവഴി പോയി കുഴിയിൽ വീണവര് ആ സ്ഥലത്ത് തന്നെ വന്ന് വീഴുകയാണെങ്കിൽ എന്തോ തകരാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. പറഞ്ഞ മനസ്സിലായില്ലേ? പണ്ട് അവിടെ കുഴി, അവിടെ നടന്നു പോയ വഴിക്ക് അവിടെ കുഴി ഉണ്ടായിരുന്നു. ആ കുഴിക്കകത്ത് ഒരിക്കൽ വീണു. ആ വീണ മനുഷ്യൻ കുഴി അവിടെ നികത്തിയതിന് ശേഷം പണ്ട് ഞാൻ ഇതിലെ പോയ ആ കുഴിക്കകത്ത് വീണല്ലോ എന്ന ചിന്തയിൽ അവിടെ വന്ന് തട്ടി വീഴുകയാണെങ്കിൽ അത് സ്വയം വീണത. അറിയാതെ വീഴുന്നതും സ്വയം വീഴുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അങ്ങനെയുള്ള ചില കള്ളക്കാളകളുടെ കഥ നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. എന്താണ് ആ കള്ളക്കാളകളുടെ കഥ? ആമേ. ചില കള്ളക്കാളകൾ ശബത്ത് ദിവസം മാത്രം കുഴിയിൽ വീഴും, മറ്റൊരു ദിവസവും വീഴത്തില്ല. സ്തോത്രം. എന്താ മറ്റൊരു ദിവസവും വീഴാത്തത്? ആമേ. മറ്റെല്ലാ ദിവസവും അവർക്ക് അവരുടേതായ ഇടപെടൽ വ്യാപാരങ്ങൾ അവരുടെ മേഖലകളിലൊക്കെ പോകും. പക്ഷേ ആരാധന ദിവസത്തിൽ മാത്രം കാൽ ഉളുക്കി കുഴിക്കകത്ത് വീഴുകയാണെങ്കിൽ ആ കാല് പിന്നെ വെച്ചോണ്ടിരിക്കരുത്, അതിനെ വിറ്റേക്കണം. ദൈവത്തിന്റെ സ്തോത്രം. ആമേ. അതിനെ പിന്നെ അവിടെ വെച്ചേക്കരുത്. അത് സ്ഥിരം പണ്ട് വീണതിന്റെ ഓർമ്മയിൽ വന്ന് കൂടെ കൂടെ അവിടെ വീഴാനുള്ള സകല സാധ്യതകളും ഉണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ആമേ കൂടെ കൂടെ വീഴുവാൻ ഉള്ളതല്ല. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ നമ്മൾ ആരാകുന്നു എന്ന് തിരിച്ചറിഞ്ഞ് ഇനി ആരാകേണ്ടവരാണെന്ന് ഉത്തമ ബോധ്യം ഉണ്ടായിട്ട് ദൈവത്തിന് സ്തോത്രം, യേശുവിനെ പോലെ നാം ഇവിടെ ജീവിക്കേണ്ടവരാണ്. ദൈവത്തിന് സ്തോത്രം. കുഴി ഇല്ലാത്തത് കൊണ്ടല്ല നമ്മൾ വീഴാതിരിക്കുന്നത്. കുഴികൾ ഉണ്ടെങ്കിലും അത് വീഴാതിരിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കുള്ളത്? നമുക്കുള്ളത്. ദൈവത്തിന് സ്തോത്രം. ഏതെങ്കിലും തോട്ടത്തിലാണെങ്കിൽ സ്തോത്രം, ഒരു പഴവും ഒരു പാമ്പുമേ ഉണ്ടായിരുന്നുള്ളു. സ്തോത്രം. നമുക്ക് ചുറ്റുവാണെങ്കിൽ ഒരു പാമ്പല്ല മൊത്തം പാമ്പുകളാ. സ്തോത്രം. ഈ മൊത്തം പാമ്പുകളാണ് ലരിക. അവിടാണെങ്കിൽ ഒരു പഴമേ ഉണ്ടായിരുന്നുള്ളു. സ്തോത്രം. ഇത് നമുക്ക് ചുറ്റും പഴമ വിളഞ്ഞ് പാകത്തിന് നിൽക്കുക. പ്രിയപ്പെട്ടവരെ, അതെല്ലാം കാണുമ്പോൾ ആമേൽ പ്രലോഭനങ്ങൾ ഉണ്ടാകാം. ആ സമയത്ത് നമുക്കൊരു ചിന്ത ഉണ്ടാക്കണം, ഞാൻ ആരാണ്, ഞാൻ ഇനി ആരാകേണ്ടതാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആരാണ്? സ്തോത്രം. ആമേൻ. ഞാൻ ആരാണെന്ന് ചോദിച്ച ആമേൻ പാസ്റ്ററാണെന്നല്ല എന്റെ ഉത്തരം. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ ആരാണ്? ഞാൻ ദൈവത്തിന്റെ മകനാണ്, ദൈവത്തിന്റെ മകളാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആ ബോധ്യം ഉണ്ടോ? ഞാൻ ആരാ? ദൈവത്തിന്റെ മകൻ. ഞാൻ ആരാ? ദൈവത്തിന്റെ മകൾ. ആമേൻ. ദൈവത്തിന്റെ മകൾ. ദൈവത്തിന്റെ മകൾ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ദൈവത്തിന്റെ മകൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? പാപം ചെയ്യാത്തവനാണ്. പാപം ചെയ്യാത്ത എന്തുകൊണ്ടാണ്? കഴിവില്ലാത്തോണ്ടാണോ മോനെ? അല്ല. പിന്നെന്താ? കഴിയാത്തത് കൊണ്ടാ. എന്തുകൊണ്ടാ കഴിയാത്തത്? ഞാൻ ദൈവ മകനായത് കൊണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ ബോധ്യമുള്ള ദൈവമക്കളെല്ലാം കരമുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ആ ഉത്തമ ബോധ്യത്തോടെ നാം ദൈവസന്നിധിയിൽ
ആയിരിക്കുമെങ്കിൽ ആമേൻ. നാം ആരെ പോലെയാകും? യേശുവിനെ പോലെയാകും. നിത്യതയിൽ ചെന്ന് യേശുവിനെ പോലെയാകണമെങ്കിൽ ആമേൻ. ഭൂമിയിൽ യേശുവിന്റെ സ്വഭാവമുള്ളവരായി നമുക്ക് ജീവിക്കണം. സ്തോത്രം. അതിപ്പോൾ എങ്ങനെയാ സാധിക്കുന്നത്? ആദ്യത്തെ കാര്യം നമുക്ക് വലിയ സന്തോഷമാണ്, നിത്യതയിൽ ചെല്ലുമ്പോ ആരെ പോലെ നമുക്ക് കഴിയാം? യേശുവിനെ പോലെ കഴിയാം. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഞാൻ ഒരിക്കൽ ഒരു കുട്ടിയോട് ചോദിച്ചു, ആമേൻ, യേശുവിനെ പോലെ ആകാൻ നിനക്ക് ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഉണ്ടെന്ന് പറഞ്ഞു. എന്താണ് നിന്റെ ആഗ്രഹത്തിന്റെ ലക്ഷ്യം, നിന്റെ എന്താണ് നീ അതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് ചോദിച്ചു. എനിക്ക് സ്പൈഡർമാനെ പോലെ ആകാനാണ് സ്വർഗത്തിൽ ചെന്നിട്ട് യേശുവിനെ പോലെ ആകണമെന്ന് ആഗ്രഹിച്ചത്. ഞാൻ ഞെട്ടിപ്പോയി. പത്രം സ്പൈഡർമാൻ ആകണമെന്ന്. കാരണം അവൻ അതിനൊരു വിശദീകരണോടെ തന്നു. വാതിൽ അടച്ചിരിക്കെ, വാതിൽ തുറന്നു കൊടുക്കാതെ ശിഷ്യന്മാരുടെ നടുക്കേക്ക് യേശു ഇറങ്ങി വന്നു. യേശു ആമേ ആ യാത്ര ചെയ്തതിന് വാഹനം ഒന്നും വേണ്ട. ശിഷ്യന്മാര് നോക്കി നിക്ക് സ്വർഗത്തിലേക്ക് പോയി. സ്പൈഡർമാനെ പോലെ എനിക്കും ആകണം. ദൈവത്തിന് സ്തോത്രം. അതിനാണോ ആമേ? അല്ല കേട്ടോ, ദൈവത്തിന് സ്തോത്രം. ഇവിടെ യേശുവിനെ പോലെ നമ്മൾ ആകെ ആ ജീവിച്ചാൽ ജീവിക്കാൻ പറ്റുമോ? യേശുവിന്റെ സ്വഭാവത്തോടെ ജീവിക്കാൻ പറ്റുമോ? സ്തോത്രം. ആ നോക്കാം എന്നല്ല പറയേണ്ടത്, സാധിക്കും. സ്തോത്രം. സാധിക്കും എന്ന് ചിന്തിച്ച് നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിച്ച് നോക്ക്, നിശ്ചയമായും യേശു ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരായി നമുക്ക് ഇവിടെ ജീവിക്കാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ജീവിക്കുമെങ്കിൽ ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ശരീരം പുതുക്കി രൂപാന്തരപ്പെടാൻ നമ്മുടെ കർത്താവിന് സാധിക്കും. സ്തോത്രം. ആമേൻ. ഈ ശരീരം പുതുക്കി രൂപാന്തരം ലഭിക്കും എന്ന് പറയുമ്പോൾ സന്തോഷമാണ്, പക്ഷെ നമ്മുടെ ഭാഗത്ത് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. ആമേൻ. ആ ഒരു പ്രയോഗം പറഞ്ഞ് ഇന്ന് പ്രാർത്ഥിച്ച് നിർത്താനാണ് ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. റോമാ ലേഖനം 12:1-2 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്, മനസ്സ് പുതുക്കി നാം രൂപാന്തരപ്പെടണമെന്നാണ്. അപ്പൊ നമ്മുടെ ഭാഗത്തുള്ള ഉത്തരവാദിത്വം എന്താണ്? ഓരോ ദിവസവും മനസ്സ് പുതുക്കി നാം രൂപാന്തരപ്പെടണം. ഫിലിപ്പിയ ലേഖനം 3:21 പറഞ്ഞിരിക്കുന്നു, ആമേ ആമേ, കർത്താവായ യേശു ക്രിസ്തു വരുമ്പോൾ നമ്മുടെ ശരീരം പുതുക്കി അവിടുന്ന് രൂപാന്തരപ്പെടുത്തുമെന്ന്. ദൈവത്തിന് സ്തോത്ര. ആമേ. മണ്മയമായ ഈ ശരീരം ആമേ വിൺമയമായ ശരീരമായി രൂപാന്തരപ്പെടണമെങ്കിൽ ആമേ മനസ്സ് പുതുക്കി നാം രൂപാന്തരപ്പെടണം. എപ്പോഴാണ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടേണ്ടത്? അനുനിമിഷം മനസ്സ് പുതുക്കി ദൈവസന്നിധിയിൽ നാം രൂപാന്തരപ്പെടാമെങ്കിൽ ശരീരം പുതുക്കി മറ്റൊരു രൂപാന്തരം തരാൻ സർവശക്തനായ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മുടെ പ്രതീക്ഷയും നാം പ്രകീർത്തിക്കേണ്ടതും ഭൗമികമായ കാര്യങ്ങളെ കുറിച്ചായിരിക്കരുത്, നിത്യതയുടെ മഹാദർശനം പ്രാപിച്ച് ആമേ ക്രിസ്തുവിനെ പോലെ സാദൃശ്യം പ്രാപിക്കുവാൻ ക്രിസ്തീയ ദർശനം നമ്മൾ പ്രാപിക്കണം. ആമേ. വാക്കിൽ നിർത്തട്ടെ. ആമേ. ക്രിസ്തീയ ദർശനം പ്രാപിച്ച് ക്രിസ്തു സാദൃശ്യത്തിൽ എത്തിച്ചേരുവാൻ ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. പ്രാർത്ഥനയ്ക്കായി നമുക്ക് ദൈവസന്നിധിയിൽ സമയം വേർതിരിക്കാം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് മീറ്റിംഗിൽ ജോയിൻ ചെയ്ത ബഹുമാന്യരായ എല്ലാ പാസ്റ്റേഴ്സിനെയും സഹോദരി സഹോദരന്മാരെയും ഒരിക്കൽ കൂടി കർത്താവിന്റെ നാമത്തിൽ വന്ദനമറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവം അനുവദിച്ചാൽ ഈ വരുന്ന ബുധനാഴ്ച വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂടി വരാം. ആമേൻ. ദൈവം അവസരവും അനുഗ്രഹവും നൽകി തരട്ടെ. അതുവരെ ദൈവകൃപ നമ്മോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം.